അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 96. വിഷയം സാമൂഹിക അംഗീകാരം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബാദ്. സമാദരണീയരായ സുഹൃത്തുക്കളെ, മഹാനരായ ഹർമലത്ത് ബിനു അബ്ദുല്ലാഹി ബിനു ഔസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മുത്ത് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ, എനിക്ക് ജീവിതത്തിൽ പകർത്താൻ തങ്ങൾ പ്രത്യേകമായി എന്തെങ്കിലുമൊന്ന് പറഞ്ഞു തരണം. അവിടുന്ന് പറഞ്ഞു, യാ ഹർമല, ഇഅ്തിൽ മഅറൂഫ് വജ്തനിബിൽ മുൻകർ. ഓ ഹർമല, താങ്കൾ നന്മ പ്രവർത്തിക്കുക, തിന്മ വെടിയുക. ഒരു ജനതക്കിടയിൽ ഇരുന്നതിന് ശേഷം താങ്കൾ അവർക്കിടയിൽ നിന്ന് എഴുന്നേറ്റു പോകുമ്പോൾ താങ്കളെക്കുറിച്ച് അവർ എന്തു പറയുന്നത് കേൾക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ആ കാര്യം താങ്കൾ ജീവിതത്തിൽ പുലർത്തുക. അവനവനെക്കുറിച്ച് ജനങ്ങളിൽ നിന്ന് നല്ല അഭിപ്രായം കേൾക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. നാം അഭിലഷിക്കുന്നത് പോലെ സമൂഹത്തിൽ നിന്ന് വിലയിരുത്തൽ വരാൻ നാം നന്മ പ്രവർത്തിക്കുകയും നല്ല സ്വഭാവം പുലർത്തുകയും വേണം. വിതച്ചതല്ലേ കൊയ്തെടുക്കാൻ പറ്റൂ എന്ന ചിന്താഗതി നമുക്കുണ്ടാവണം. സമൂഹത്തിൽ നിന്ന് അശുഭകരമായ വല്ലതും കേൾക്കാനോ അറിയാനോ ഇടയായാൽ നാം പ്രതികാര പ്രക്രിയയിലേക്ക് നീങ്ങുന്നതിന് പകരം പരിഹാര പ്രക്രിയയിലേക്ക് നീങ്ങണം. പരിഹാരം നമ്മുടെ ജീവിതത്തെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കി ന്യൂനത തെരഞ്ഞു പിടിച്ച് പരിഹരിക്കലാണ്. സ്വന്തം ജീവിതം പരിശോധിച്ചിട്ട് ഒരാൾക്ക് ഒരു ന്യൂനതയും കണ്ടെത്താനാകുന്നില്ലെങ്കിൽ അയാൾ ഭാഗ്യദോഷിയാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ന്യൂനതകൾ കണ്ടെത്തി പരിഹരിച്ച് മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് തിരിച്ചാൽ അവിടെ നമ്മളറിയാതെ ജനാംഗീകാരം നമ്മെ തേടി വരും. അതിനുവേണ്ടി മാത്രം പരിശ്രമിക്കുന്നതിനു പകരം നന്മയിലധിഷ്ഠിതമായി ജീവിതം കാഴ്ചവെക്കുമ്പോൾ അതിന് ഹൈറായ വിളിയാടങ്ങളും തീരുമാനങ്ങളും അള്ളാഹുവിൻ്റെ സവിധത്തിൽ നിന്ന് അടിമകൾക്ക് യഥേഷ്ടം അവൻ ചൊരിഞ്ഞു തരും. ന്യൂനതകൾ വല്ലവരും ചൂണ്ടിക്കാണിക്കുമ്പോൾ കയർക്കുന്നതിനു പകരം അത് പറഞ്ഞവനോട് സ്തുതികളർപ്പിച്ച് തൻ്റെ ന്യൂനത എനിക്ക് തിരുത്താൻ സമയവും സാഹചര്യവും കിട്ടിയിട്ടുണ്ടല്ലോ, ഇതും കിട്ടാത്തവരുണ്ടല്ലോ എന്ന തിരിച്ചറിവാണ് വിശ്വാസിയെ നന്നാക്കുന്നത്. അവിടെയുള്ള അംഗീകാരമാണ് മനുഷ്യന് നാളത്തെ അംഗീകാരമായി മനസ്സിലാക്കാനും ഉയർത്തപ്പെടാനും വാഴ്ത്തപ്പെടാനും കഴിയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഭൗതിക ലോകത്ത് ആര് നമ്മെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ സൃഷ്ടാവായ റബ്ബിൻ്റെ അംഗീകാരം, അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ആ അംഗീകാരം അള്ളാഹു താല നമുക്ക് നൽകി മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി ഇജ്ജത്തുള്ള ജീവിതവും റാഹത്തുള്ള മരണവും അന്തസ്സുള്ള പാരിത്രിക ജീവിതവും കുടുംബസമേതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.